പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഇടിയും ചക്ക ഉണ്ട് ഒരു അടിപൊളി കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാ. കട്ട് ചെയ്യാം. എന്താ പറയുക, ഫ്രഷ് സാധനമൊക്കെ കാരണം കേട്ടാ മുളഞ്ഞീമ നോണ്ടിരിക്കുക. മേത്താക്കിയിരിക്കുക ഒരിച്ചു വെക്കട്ടാ. നമ്മൾ കട്ട്ലറ്റിന് ഈ രണ്ട് കഷ്ണങ്ങളാണ് എടുക്കുന്നത് കേട്ടാ. ഒരു കഷ്ണം മാറ്റി വെച്ചു, കൂടുതലാ അത്രയ്ക്കധികം ഒന്നും വേണ്ട. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. നമ്മളേ ഈ ചക്കരിയില്ലേ കഷ്ണങ്ങളാക്കിയത്, അതൊരു കുക്കറിലിട്ട് വേവിക്കണം. ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പിടുക. ഒന്ന് ഇളക്ക. നേരി വെള്ളം മതിയിട്ട് തന്നെ, അധികം വെള്ളമൊന്നും വേണ്ട. നമ്മൾ ഇടിയും ചക്ക വേവിക്കാൻ വെച്ചു. ഒറ്റ വിസിലടിക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക ശലിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വെന്തുണ്ടാവും. എന്നിട്ട് നമ്മളിതിനെ ഇടിക്കുന്നു. നമ്മൾ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് അത് തൊലി കളഞ്ഞ് ഉപ്പിട്ട് വേവിച്ച് കഷ്ണങ്ങളാക്കി തന്നെ. അല്ല, ഉപ്പിട്ട് വേവിച്ചത്. ആ ഉപ്പിട്ട് വേവിച്ചത് തന്നെയാ. ഉപ്പിട്ട് വേവിച്ച് കഷ്ണങ്ങളാക്കിയെന്ന് ചേട്ടൻ പറഞ്ഞ, പക്ഷെ കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് നമ്മള് ഉപ്പിട്ട് വേവിച്ചത്. പറഞ്ഞു മനസ്സിലായി, കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് ഈ സാധനം. കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി ഈ സാധനം വേവിട്ടാ. ഇനി ഇത് വേവിക്കാൻ പോവാ. അല്ല, ഇനി വേവിക്കണല്ലേ, പിന്നെ ഇതിനോടക്കും നമ്മള്. ആകെ മിസ്റ്റേക്ക്. ഇത് വിസിലടിച്ചു തുടങ്ങിട്ടാ. വിസിലടിച്ചു. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. തീകെടുത്തല്ലേ, തീകെടുത്തുണ്ടോ? അടുത്തിരിക്ക് വേറെ സാധനം ഒഴിക്കാം നമുക്ക്. ഇതിനെ മാറ്റി വെച്ചു കേട്ടാ, ചൂടാറ്റത്. അപ്പൊ നമുക്ക് കുറച്ച് പണികളുണ്ട്. നമ്മുടെ പതിവ് പോലത്തെ നമ്മുടെ ഫേമസ് ആയ ചീഞ്ചട്ടി ഭയങ്കര താരാട്ടാ. ഇതിന് കളയാൻ വെച്ചിരുന്ന സാധനമായിരുന്നു. അടിപൊളി സാധനം, അത് അടുപ്പത്ത് വെച്ചു. കുറച്ച് ഐറ്റംസുകൾ നമ്മൾ വഴറ്റാൻ പോണ കേട്ടാ. ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങൾ നമ്മൾ ആക്കാൻ പോണ്. ഞാൻ കാണിക്കാം. ഇത് ഒരു വലിയ സബോള, അതെ കുനു കുനുന്നിനെ കൊത്തിയരിഞ്ഞത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത്. ഇത് ഒരു കുറച്ച് പച്ചമുളക് അരിഞ്ഞത്. ഇത് ഒരു അര തക്കാളി അരിഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലത്തെ മല്ലിയിലയും പിന്നെ വേപ്പലയും കൂടിയിട്ട് കുനു കുനു അരിഞ്ഞത് കേട്ടാ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്കിതിൽ. നമ്മുടെ ചീഞ്ചട്ടി സെൻറ്റർ ചൂടായി, ഇതിൻ്റെ ചുറ്റിലത്തെ വെള്ളം ഇങ്ങോട്ട് വറ്റി വരുന്നുള്ളോ. പക്ഷേ സെൻറ്ററിലേക്ക് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാമെന്നല്ലോ. അതെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടാ. അപ്പോൾ നമുക്കിതിലേക്ക് സബോള കൊത്തിയരിഞ്ഞത് ഇടാം. ഇങ്ങനെ കൊത്തിയരിയുമ്പോൾ വലിയ സബോളയാണ് കേട്ടാ. ഇങ്ങനത്തെ ഒരു അരിച്ചിലുണ്ട് സരിതയിന് ഇതരിഞ്ഞത്. അതിനെ കണ്ടമാനായിട്ട് തോന്നും. ഇതെങ്ങനെയാണ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് പച്ചമുളകില്ലേ, ആടാ പച്ചമുളകല്ല ചുവപ്പ് മുളകാണ്. ഇത് പഴുത്താണ് കേട്ടോ, അതിനും ആള് നല്ല എരിവുണ്ടാവും. വീട്ടിൽ തന്നെയാണ് പച്ചമുളക്. അതെ, ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇഞ്ചി ഇത്തിരി കൂടുതലാണ് കേട്ടോ, വെളുത്തുള്ളി കുറവ് അല്ലേ. ഇനി നമുക്ക് കയ്യലിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റാം. ഈ ഇതാക്കാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റോണ്ട് അളക്കുമ്പോഴേ അടിയിൽ പിടിക്കും. ഇത് സ്ഥിരം ഇതാ പരിപാടി, അതുകൊണ്ട് അളക്കും, എന്നിട്ട് അത് മാറ്റി ഇതാക്കും. എത്രയായാലും ചേട്ടാ പഠിക്കില്ല. വാടി ഒരു പരിവായി. ഇപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അധികം മുളക് പൊടി ചേർക്കണില്ല കേട്ടാ. ഇത് എന്നാലും ഇത്തിരി കൂടി ചേർക്കാം. അയ്യോ, ഇത് ഭയങ്കര എരിവുള്ള മുളകാ. എരിവുള്ള കാരണം സരിതര അഭിപ്രായം മാറ്റി നമ്മൾ കുറച്ചിട്ടാ. നിങ്ങൾ കൂടുതൽ ഇട്ടോട്ടാ നിങ്ങളുടെ മുളക്. കുറച്ച് മല്ലിപ്പൊടി, അവരവരെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട്. പിന്നെ മസാലപ്പൊടി ഒരു കാ ടീസ്പൂണിലേക്കുള്ള അധികം. മഞ്ഞൾപ്പൊടി ഇടും. ഞാൻ മറന്നിട്ടേ, മഞ്ഞൾപ്പൊടി ഇട്ടാ കാ ടീസ്പൂണിലധികം.
ഇനി നമ്മളിത് ഇളക്കണം. സബോള ഒരു പൊട്ടായി മാറി. നല്ല കാലാവസ്ഥ. നമ്മുടേത് മൂത്തൂട്ടാ. മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് തക്കാളി, ഒരു അര തക്കാളിയാണിത്. അത് വീട്ടിൽ ചേരണ ഇതിപ്പോ നന്നായി വാടിയിട്ട്. അപ്പൊ നമ്മള് ഇതിന്റെ തീ ഓഫ് ചെയ്യാൻ പോണു കേട്ടാ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ച് കുരുമുളക് പൊടി ഇതിലിട, മല്ലിയിലയും വേപ്പിലയും ഇങ്ങനെ കുനുകുനെ അരിച്ചത് ഇടാട്ടാ. എന്നിട്ട് ഇന്നിളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കില്ല കേട്ടാ. ഇതിൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത അയർ പോയിട്ടുണ്ടാവും കേട്ടാ. അടുത്ത അയർ പോയി ഇടിയൻ ചക്ക ചൂടുണ്ടാവും. വല്ലാണ്ട് പാത്തിനെ ബന്ധമുണ്ടാവുള്ളു കേട്ടാ. നല്ല ചൂട്. ഇതിന് നമുക്കിന്ന് അമ്മിയും ഇട്ടിട്ട് ഒന്ന് ഇടിക്കാൻ പോവാണ്. പഴയ പണ്ടത്തെ തറവാട്ടിലത്തെ 10-60 കൊല്ലം പഴക്കുള്ള ഒരു അമ്മീന് അയിമിട്ടിട്ട് ചതക്കാണ്. നമ്മള് വീട് പണി കഴിഞ്ഞപ്പോ വീട്ടിലൊരു അമ്മി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങള് തുടക്കമൊക്കെ അതിൽ അരച്ചിട്ടാ കൂട്ടാൻ വെക്കാറ്. പക്ഷേ അത് ചേട്ടാ ഇനി പറയാ, കല്ലായിട്ടേ കംപ്ലീറ്റ് മണ്ണ് അരച്ചു കഴിയുമ്പോ. അതെ, കരിങ്കല്ലിന്റെ ഇത് നമുക്ക് ഇപ്പോഴൊന്നും കിട്ടുന്ന അമ്മികളൊന്നും നല്ല കല്ലല്ല. ഈ അമ്മി സെറ്റ് ചെയ്തോണത് നമ്മുടെ പൊറോട്ടയില്ലേ, പൊറോട്ട അടിക്കുന്ന ഇതാണ് കേട്ടാ നമ്മുടെ സ്ലാബ്. ചതച്ച് കഴിഞ്ഞു. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഇല്ലേ, അത് നമ്മൾ ഉടയ്ക്കാൻ പോകണം കേട്ടാ. കൈ കൊണ്ട് ഉടച്ചാൽ മതി. കിഴങ്ങ് തിരുമ്മി ഉടച്ചു കേട്ടാ. ഇനി നമ്മൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാൻ പോവാട്ടാ. ഈ മൂന്ന് സാധനങ്ങളും ഏതൊക്കെ, ഇടിയൻ ചക്ക ഇടിച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, പിന്നെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചൂടാറിയുണ്ട്. ഇനി ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാട്ടാ. അപ്പോൾ ഇത് കുഴക്കിൽ കഴിഞ്ഞു. ഇതിൽ കാണുമ്പോൾ തോന്നിക്ക് നമുക്ക് എരിവില്ലാന്ന്. നല്ല എരിവുണ്ടാവണം സാധ്യത. ഞാനൊരു സ്വല്പം തിന്ന് നോക്കണം. ഉപ്പൊക്കെ നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ തന്നെ നല്ലത്. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. സ്വല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ മസാല ഉണ്ടാക്കി ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ചേട്ടാ. അത് കുഴപ്പമില്ല, അതിലും കൂടി ഉപ്പിട്ടെങ്കിൽ കറക്റ്റ് ആയ. അധികം ഉപ്പ് ചേർക്കണ്ട കേട്ടാ. നോക്കിയാ പേരിന് ഇത്തിരി ഉപ്പ്. അപ്പൊ കറക്റ്റായി. ഇനി ഒന്നുകൂടി കുഴക്കണം. ഇനി നമ്മള് കുറച്ച് മൈദ അങ്ങോട്ട് കലക്കണം കേട്ടാ. മൈദക്ക് അളവൊന്നുമില്ല, അതിന് ഒരു കട്ടി. അത് കോഴിമുട്ടയ്ക്ക് പകരാണ് നമ്മള് ഈ മൈദ. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കണം. ഈ കട്ടിയിലാണ്ട് കലക്കട്ടെ മൈദ. ഇത് റസ്ക് പൊടിട്ടാ മിക്സിയിൽ നമ്മൾ അടിച്ചത്, റൊട്ടിപ്പൊടി എന്ന് പറയും. ഇനി നമ്മളിതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് പരത്തണം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടനുസരിച്ച് തന്നെ. നമ്മളിതൊന്നും അധികം ഇതുണ്ടാക്കി എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടാ. ഓവൽ ഷേപ്പിലാ, വട്ടത്തിലാ, എങ്ങനെയാ വെച്ചാൽ ഉണ്ടാക്കാം. നമ്മളൊരു അഞ്ചെണ്ണം ആക്കി വെച്ചു കേട്ടാ. നമ്മള് കട്ട്ലേറ്റ് വറക്കാനുള്ള പാത്രം അടപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടാ. നമ്മള് മീൻ വറക്കണേക്കാളും അല്പം കൂടി കൂടുതൽ. അറിയാലോ മുങ്ങി കിടക്കണ വിധത്തിൽ ഒന്നും ചെയ്യണ്ട. കട്ട്ലേറ്റ് പോലെ തന്നെ കട്ട്ലേറ്റ് വരണെടുക്കണു. അത് മൈദ മൈദര മാവിൽ മുക്കണു. എന്നിട്ട് ബ്രെഡിൻ്റെ ഇതിൽ മുക്കണു. എന്നിട്ട് അതിൽ വയ്ക്കണം.
അടുത്തത് വെക്കണു. വല്ലാണ്ട് തീ പാളിച്ച് കത്തിക്കണ്ട കേട്ടാ, ഒരു മീഡിയം ലെവലിൽ മതി. വല്ലാണ്ട് ഇതിലാക്കി തീ കത്തിച്ച് കഴിഞ്ഞാലേ ഇത് ഇനി വേവിക്കാനൊന്നുമില്ലല്ലോ. ഒക്കെ വെന്ത സാധനല്ലേ, ജസ്റ്റ് ഒന്ന് മുരിക വേണ്ട, ഒപ്പന എടുക്കാം. ഇനിയിപ്പോ എല്ലാം മറച്ചിടാ കേട്ടാ, നമ്മുടെ കട്ട്ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ഇവിടെ കാറ്റ് ഭയങ്കര കാറ്റ്, നല്ല കാറ്റായ കാരണം നമ്മൾ വിചാരിച്ചോടത്തേക്ക് തീ കിട്ടണില്ല. മറച്ചിട്ട് കഴിഞ്ഞപ്പോഴേ നോക്കിയാൽ ഈ സൈഡിലുള്ളവർക്കൊക്കെ ഇത്തിരി നന്നായിട്ടായി. ദീപൻ ദീപനും അത്രയ്ക്കേണ്ടായിട്ടില്ലേ, കാറ്റ് ഇങ്ങനെയായിട്ട് ഓടിക്കളിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കട്ട്ലറ്റ്. കട്ട്ലറ്റിൻ്റെ കളർ കേട്ടാ, അപ്പോൾ ആ ഇത് സരിതി എടുക്കണ്. ഇങ്ങനെ എൻ്റെ കയ്യിലാ കട്ട്ലറ്റ് ആയത് എടുക്കണ കേട്ടാ. നമ്മുടെ ഇടിയും ചക്ക കട്ട്ലറ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടാ. എടുത്തോ അത്യാവശ്യം ചൂടുണ്ട്. ടേസ്റ്റിന്റെ കാര്യത്തില് എന്താ പറയാ, ആ ചൂടൊക്കെ നമ്മൾ മറന്നു പോകും. എനിക്ക് തോന്നുന്ന സോസ് ഒന്നും വേണ്ട, ഇത് വയ്ക്കാം. മൊത്തം അതുകൊണ്ട് 15 കട്ട്ലറ്റ് ഉണ്ട് കേട്ടാ. കല്യാണങ്ങൾക്ക് ഉച്ചെറിഞ്ഞ് പാർട്ടിക്ക് പോവില്ല. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ ചെക്കനെ കൊണ്ടുവരാൻ പോവില്ല. അപ്പോൾ ഉച്ചെറിഞ്ഞൊരു ചായ സൽക്കാരം ഉണ്ടാവില്ല. അതിന് ഈ നമ്മുടെ ലഡു ജിലേബി ബിസ്ക്കറ്റ് മിച്ചറൊക്കെ മാറി അടുത്തതിലേക്ക് വരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പപ്സ് കട്ട്ലറ്റ് അല്ലെങ്കിൽ സമൂസ ഈ വക സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ പപ്സും കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു ചില ചില ഇതുകളിട്ടാ. അപ്പോൾ ഇതിലേക്ക് അതായത് സാമ്പത്തികം കൂടുതലുള്ളവർ ഇത് മുന്നേ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരു സാധാരണക്കാരൊക്കെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ മാമൻ കല്യാണത്തിന് ഉച്ചരിഞ്ഞ് ഈ പപ്സും കട്ട്ലറ്റൊക്കെ വെച്ച് തുടങ്ങാൻ സാധാരണക്കാർ. അപ്പോൾ അവിടെയുള്ള നാട്ടിൻപുറത്തുകാർ കാരണന്മാർ പറയുന്നത് വിനയനല്ലേ ഉച്ചരിഞ്ഞത്തെ ടീ പാർട്ടിക്കല്ലേ കാശ് വാരി എറിയാന്ന് ഈ ഫുഡ് പപ്സുകയാക്കിയെന്ന്. അപ്പം അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് പോലും ഇല്ലേ. ഇപ്പം എന്തൊക്കെയാ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കഴിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയില്ലേ സാധനങ്ങൾ നിറച്ചിട്ട്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പണ്ടത്തെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ളവർക്കും നമുക്ക് ധൈര്യമായിട്ട് ലഡു ജിലേബി കാര്യങ്ങളൊക്കെ കഴിക്കാം. പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഷുഗറും കാര്യങ്ങളൊന്നും വരില്ല. അന്നത്തെ രീതി എന്ന് പറഞ്ഞ് മിതമായ ഭക്ഷണം ഉണ്ടായിരുന്നുള്ള എല്ലാവർക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നേക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഫുഡ്. ആവശ്യമില്ലാണ്ട് ആവശ്യമില്ലാത്ത കുറേ ഫുഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊറോണ വന്ന കാരണം എല്ലാവരും ശരീരമൊക്കെ ഒന്ന് എന്താ പറയുക, എല്ലാവരും ഒന്ന് ഫിറ്റാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അമിതമായ ഭക്ഷണം ആരും കഴിക്കാൻ സാധ്യതയില്ല. എന്നാൽ തുടക്കത്തെ 2-3 ദിവസം നല്ലപോലെ കഴിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ ലെവലാവാൻ സാധ്യതയുണ്ട് കേട്ടാ. തോന്നുന്നു അല്ലേ, നല്ല രസമാണ്. ഇത് സൂപ്പർ സാധനം, സൂപ്പർ കട്ട്ലറ്റ് ഇതാ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇടിയഞ്ചൊക്കെ ഉള്ളവർ വീട്ടിലുള്ളവർ
ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാ, ഇല്ലാത്തവര് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാവും. ആ ഒരു ഇതൊക്കെ വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആണ്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. സോസൊന്നും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ തിന്നാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടവരെ നന്ദി, നമസ്കാരം.